വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് അയ്യൻകുന്നിലെ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപാറയിൽ കഴിഞ്ഞ ദിവസം അപകടം നടന്ന പാറ മണ്ണിടിച്ചിൽ പ്രവർത്തനാനുമതി പഞ്ചായത്ത് താൽക്കാലികമായി മരവിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വാണിയപ്പാറയിലെ ബ്ലാക്ക് റോക്ക് ക്രഷറിലെ പാറമടയിലുണ്ടായ അപകടത്തിൽ ഒരു തൊഴിലാളി മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ച പാറ പൊട്ടിക്കുന്നതിനിടെയായിരുന്നു അപകടം. പഞ്ചായത്ത് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് സ്ഫോടനവും മറ്റും നടത്തുന്നതെന്ന് കണ്ടെത്തി. ഇതോടെയാണ് പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത്. 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന പാറമടയ്ക്കും ക്രഷറിനും ജിയോളജി വകുപ്പിന്റെ അനുമതിയുണ്ടെങ്കിലും കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പരാതി. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പയ്യമ്പള്ളിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അപകടം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തി. ദാരുണമായ മരണത്തിൽ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് അയ്യൻകുന്ന് പഞ്ചായത്ത് ഭരണസമിതി ലാംഗിലൂടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയാണ് ചെയ്തത്. നമ്മൾ കണ്ടെത്രയും വേണ്ടത്ര സുരക്ഷ മുൻകരുതലെടുക്കാതെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ദാരുണമായ ഒരു അന്ത്യമാണ് സംഭവിച്ചത്. അതിന് കുടുംബാംഗങ്ങളെ അയ്യൻകുന്ന് ഭരണസമിതിയുടെ അനുശോചനം അറിയിക്കുകയും തുടർന്നും ഇങ്ങനെയുള്ള നടപടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലും ബാക്കി നടന്നവരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ മരണമടഞ്ഞ കുടുംബത്തിന് ഒരു പാവപ്പെട്ട കുടുംബമാണ്. അങ്ങ് രണ്ടാംകടവ് കളിതട്ടും പാറയിലുള്ള ഒരു സാധാരണ കുടുംബമാണ്. അവർക്ക് ഒരു അമ്മയും രണ്ട് സുഖമില്ലാത്ത രണ്ട് പെങ്ങന്മാരുമാണുള്ളത്. ആ കുടുംബത്തിന് ഏറ്റവും അർഹമായ നഷ്ടപരിഹാരങ്ങൾക്ക് അവർ അർഹരാണ്. അതിനുള്ള നടപടികൾ ബ്ലാക്ക് റോക്ക് ക്രഷേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ അധികാരപ്പെട്ടവർ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അവരോട് ഫാമിലിയുമായി സംസാരിച്ച് ഇവരുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉള്ളത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മിനി വിശ്വനാഥൻ, ബീന റോജസ്, സിന്ധു ബെന്നി, അംഗങ്ങളായ സെലീന ബിനോയ്, എൽസമ്മ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.